രാജ്യത്ത് മതത്തിന്റെ പേരിലുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. തീവ്ര മത സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ അക്രമ സംഭവങ്ങൾ എല്ലാം നടക്കുന്നത്. ഇത്തരത്തിൽ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഈ പരിപാടി ഇനി അനുവദിക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് മോദി സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു നിർണായക യോഗം ചേർന്നു. രാജ്യത്തെ സൂഫി മത പുരോഹിതന്മാരുമായുള്ള മത സൗഹാർദ്ദ യോഗമായിരുന്നു ഇത്. अब वक्त कंडेम करने का नहीं रहा. हम हर कोई घटना होती है, कुछ भी काम होता है, कुछ भी गलत होता है, तो हम कंडेम करते हैं. कंडेम का वक्त नहीं है, अब है कुछ करके दिखाने का. अब हमें ग्राउंड पे जाकर के काम करना पड़ेगा. कंडेमनेशन से काम नहीं चलेगा. ये वक्त की जरूरत है कि जितनी रेडिकल फोर्सेज, रेडिकल ऑर्गेनाइजेशन यहाँ पर हिन्दुस्तान में अपने पैर पसार चुकी है और हमारे मुल्क के अमन अमान की फिजा को खराब करने में लगे हुए हैं, उनके ऊपर कमांड कैसे करी जाए, उन पे बैन किया जाए, उनको कंट्रोल किया जाए, कानून के तहत उनके खिलाफ सख्त से सख्त कार्रवाई की जाए. രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം നിരോധിക്കണമെന്നാണ് യോഗത്തിൽ പ്രധാനമായും ആവശ്യമുയർന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂഫി മത പുരോഹിതന്മാർ. നിരോധനം ആവശ്യപ്പെട്ട് യോഗത്തിൽ ഐക്യകണ്ഠേന പ്രമേയവും പാസാക്കിയിട്ടുണ്ട്. രാജ്യത്ത് അരങ്ങേറുന്ന തീവ്ര മതമൗലികവാദികളുടെ അക്രമങ്ങളെ ശക്തമായി അപലപിക്കുകയാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചെന്നും സൂഫി മത പുരോഹിതൻ ഹസ്രത് സയ്യിദ് നസറുദ്ദീൻ വ്യക്തമാക്കി. और एक तालिबानी थॉट जो हमारे मुल्क में लाई जा रही है, जिस तरीके से गुज़िश्ता कुछ दिनों में देखने में आया, उसको हम ग्राउंड लेवल पे जाके काउंटर करें. बंद कमरों में बैठ के काउंटर करने से अब काम नहीं चलेगा. और इसके अलावा जो भी रेडिकल ऑर्गेनाइजेशंस हैं, जिसकी वजह से हालात बिगड़ रहे हैं इतने, और लोग इंतजार की तरफ जा रहे हैं, रेडिकलिज्म की तरफ यूथ जा रहा है, सोशल मीडिया पे तरह तरह की न्यूज वायरल होती है, तो हमारा मानना यह, चाहे वो PFI हो चाहे कोई भी ऑर्गेनाइजेशन हो, अगर उनके खिलाफ सफिशियंट एविडेंस है तो ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉസ്കോ സ്ട്രിക്റ്റ്ലി ബാൻ കരേ ഉൻകെ ഖിലാഫ് ലോ ഓഫ് ലാൻഡ് കേ അക്കോർഡിംഗ് ഉൻകെ ഖിലാഫ് കാർവൈ കീ. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകരവാദ സംഘടനകളെ നിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ സമാധാനവും സൗഹാർദ്ദവും നിലനിർത്താനായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔട്ട്റീച്ച് പദ്ധതിയുടെ ഭാഗമായാണ് മത സൗഹാർദ്ദ സമ്മേളനം സംഘടിപ്പിച്ചത്. എന്തായാലും ഈ യോഗത്തിൽ ഉയർന്ന ആവശ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് രാജ്യത്ത് എവിടെ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനമായാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ ഒരു സംഘടനയാണ്, അത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന തന്നെയാണ്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന കേസുകളിലെല്ലാം ഇക്കൂട്ടറുണ്ട്. NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിലും PFIയുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ അക്കമിട്ട് നിർത്തിയതാണ്. ഏറ്റവും ഒടുവിൽ നുപുർ ശർമ്മയുടെ പ്രസ്താവനയുടെ പേരിൽ നടന്ന അക്രമ സംഭവങ്ങളും കർണാടകയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമെല്ലാം ഇതിന് തെളിവാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസ് മുതൽ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ അക്രമ സംഭവങ്ങൾ എണ്ണിയാൽ തീരില്ല. മാത്രമല്ല രാജ്യത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചി കേരളത്തിൽ നിന്നാണെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. രാഷ്ട്രീയമായി കേരളത്തിൽ ഇക്കൂട്ടർക്ക് കിട്ടിയ രഹസ്യവും പരസ്യവുമായുള്ള പിന്തുണയാണ് കേരളം താവളമാക്കാൻ ഭീകരശക്തികളെ എല്ലാ കാലത്തും പ്രേരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കളിക്ക് വൈകാതെ പൂട്ടുവീഴാൻ പോവുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് നേരത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങളും വിവിധ സംഘടനകളുമെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ മുസ്ലിം സംഘടനകളുടെ കൂടി പിന്തുണ മോദി സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടികൾ കൂടുതൽ വേഗത്തിലാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.